സ്ഥലത്തെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാൻ വഴിയില്ല. ഇന്ത്യയിലെ മുംബൈയിലുള്ള ടവർ ഓഫ് സൈലൻസ് എന്ന നിഗൂഢമായ സ്ഥലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വെയിലത്ത് മുളക് ഉണക്കാൻ വെക്കുന്നത് പോലെ മരിച്ചവരുടെ ശരീരം ഈ കെട്ടിടത്തിന് മുകളിൽ വെയിലിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ വളരെ അമാനുഷികമായ ഒരു സ്ഥലം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്ക് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലുള്ള മലബാർ ഹീൽ എന്ന സ്ഥലത്താണ് ഈ ടവർ ഓഫ് സൈലൻസ് ഉള്ളത്. പേഴ്സി എന്ന ഒരു പ്രത്യേക സമുദായത്തിലുള്ള ജനങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ള കെട്ടിടം ഉപയോഗിക്കുക. ഈ കെട്ടിടം വട്ടത്തിൽ 3 അടുക്കുകളോട് കൂടിയുള്ളതാണ്. ഇതേപോലെ ബാംഗ്ലൂരിലും ഇറാനിലും ഫേണൽ ടവറുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മുംബൈയിൽ മാത്രമാണ് ഇത് ഉപയോഗത്തിലുള്ളത്. ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിരിക്കുന്ന ഈ കെട്ടിടത്തിൽ പേഴ്സി സമുദായത്തിലെ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശരീരം ഈ കെട്ടിടത്തിന് മുകളിലുള്ള ഒരു ലെയറിൽ സൂര്യവെളിച്ചം കൊള്ളാനായിട്ട് വയ്ക്കും. എന്തിനു വേണ്ടി ഇവർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പേഴ്സി സമുദായക്കാർ പഞ്ചഭൂതങ്ങളെ ദൈവമായി വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മരിച്ചവരുടെ ശരീരം എരിക്കുകയോ പുതയ്ക്കുകയോ ചെയ്താൽ ഭൂമിയെയും അഗ്നിയെയും അശുദ്ധപ്പെടുത്തുന്നത് പോലെ ആകും എന്നാണ് അവരുടെ വിശ്വാസം. അതുമാത്രമല്ല, സൂര്യനെയും ദൈവമായി കാണുന്നത് കൊണ്ട് സൂര്യഭഗവാന് തന്നെ ശരീരം കൊടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കുകയും മരിച്ചവരെ അതിനു മുകളിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. കൂടാതെ ഈ സമുദായത്തിലെ ആളുകൾക്ക് മറ്റൊരു വിശ്വാസം കൂടെയുണ്ട്. അത് കഴുകന്മാർ മരിച്ചവരുടെ ശരീരം കഴിച്ചാൽ അവരുടെ ശരീരം ശുദ്ധിയായി പവിത്രമാകും എന്നാണ് വിശ്വാസം. ഈ കെട്ടിടത്തിൽ 3 ലെയറുകളുണ്ട്. ആദ്യത്തെ ലെയറിൽ ആണുങ്ങളുടെ ശരീരവും രണ്ടാമത്തേതിൽ പെണ്ണുങ്ങളുടെ ശരീരവും അതിന് താഴെയായിട്ടുള്ള 3 ലെയറിൽ കുഞ്ഞുങ്ങളുടെ ശരീരവും മരിച്ചതിന് ശേഷം കൊണ്ടുവയ്ക്കും. കഴുകന്മാർ മരിച്ചവരുടെ ശരീരം മുഴുവനായും കഴിച്ചു കഴിഞ്ഞ് സൂര്യപ്രകാശം കൊണ്ട് ശരീരം അഴുകിക്കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലിൻ കഷ്ണം എടുത്ത് കടലിൽ കലക്കും. കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ ആ കെട്ടിടത്തിൽ തന്നെ ഉണ്ടാകും. ഈ ടവർ ഓഫ് സൈലൻസ് 300 വർഷങ്ങൾക്ക് മുൻപ് 54 ഏക്കറോളം സ്ഥലം ആക്രമിച്ച് കെട്ടിയതാണ്. 15 കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു വീടും കാണുകയില്ല. അതിന് കാരണം ഈ ടവർ ഓഫ് സൈലൻസിൽ നിന്നും വരുന്ന ദുർഗന്ധമാണ്. ഈ സ്ഥലത്ത് പേഴ്സി ജനവിഭാഗങ്ങളല്ലാതെ മറ്റാരും പോകില്ല. അതല്ലാതെ മറ്റാരെങ്കിലും പോയാൽ അവർക്ക് അമാനുഷികമായ അനുഭവങ്ങളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വരും. അതുകൂടാതെ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് അവരുടെ ശരീരം കഴിക്കാൻ കഴുകന്മാർ ഇല്ല എന്ന സങ്കടവും ഈ ജനങ്ങൾക്കുണ്ട്. ഈ പേഴ്സി സമുദായത്തിലെ ജനങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള ആചാരങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും കമന്റായി ചേർക്കുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.